എല്ലാവർക്കും സുഖല്ലേ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ അബാക്കസ് ടെക്സ്റ്റ് ബുക്കാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്, അത് നിങ്ങൾ ചെയ്യാറുണ്ട്. അത് ഒരു 5-ഓ 10-ഓ എണ്ണം മാത്രമാണ് ചെയ്യുക. അപ്പം ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, അബാക്കസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എവിടെ നിന്നാണ് കിട്ടുക, അങ്ങനെയെല്ലാം കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഓൺലൈൻ വഴി ഞാൻ സെർച്ച് ചെയ്തേരെ കണ്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ വിധത്തിൽ നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. അതിൻ്റെ ഉള്ളിലെ കണ്ടൻസ് ഒന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, കാരണം ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല. അങ്ങനെ അവൈലബിളായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ഒരു അബാക്കസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയുണ്ടാവും, ഏത് രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക, നല്ല ഒന്നും നിങ്ങളിത് കാണിച്ചു തരാം. എല്ലാവർക്കും ഉണ്ടാവില്ലേ ഒരു ആകാംക്ഷ, അല്ലേ, എങ്ങനെയാണ് അതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവുക, അതുകൊണ്ടുള്ള നമ്മുടെ ഗുണം കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് അബാക്കസിൻ്റെ ടെക്സ്റ്റ് ബുക്ക്, ബ്രെയിൻ ഫാസ്റ്റ് അബാക്കസിൻ്റെ അടിപൊളി ടെക്സ്റ്റ് ബുക്കാണ്. ഇത് ജൂനിയർ ലെവലാണ്, ജൂനിയർ ലെവലിൽ വരുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ് എടുത്തിട്ടുള്ളത്. ജൂനിയർ എന്ന് വെച്ചാൽ UKG കുട്ടികൾ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക്, അല്ലെങ്കിൽ ചില സ്കൂളിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ജൂനിയർ ലെവലാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ടെക്സ്റ്റ് ബുക്കാണ്. അതിൽ ഫസ്റ്റ് നമ്മളെ APJ അബ്ദുൽ കലാം ഒക്കെ ഉണ്ട്. നല്ല കളർഫുള്ളായിട്ട്, ചെറിയ കുട്ടികൾക്കുള്ള ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് തന്നെ നല്ല കളർഫുള്ളായിട്ടാണ് അത് അവർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഫസ്റ്റ് പഠിച്ച കാര്യം എന്ന് വെച്ചാൽ ടൂൾസിൻ്റെ പാർട്സൊക്കെയാണ്. അതിവിടെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ അവർ അടയാളപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഫിംഗേഴ്സ് നെയിം, അതൊക്കെ മെയിനായിട്ട് വേണ്ട, ബേസിക്കായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് എന്താ, ബീഡ്സ് കൗണ്ട് ചെയ്യുന്നത്. അതിവിടെ നോക്കൂ, നല്ല ക്ലിയർ ആയിട്ട് നല്ല കുറച്ച് നല്ല വലുപ്പത്തിൽ തന്നെ, നല്ല വലുപ്പത്തിൽ, കുട്ടികൾക്ക് കുറച്ച് വലുപ്പമുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഇവിടെ ബീഡ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ 9 വരെയുള്ള എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് കണ്ടിന്യൂസ് ആയിട്ട് കുട്ടികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം. കണ്ടോ, ഇത്രയും കളർഫുൾ റിസൾട്ടേക്കാണ് ടെക്സ്റ്റ് ബുക്ക്, ഇത്രയും കളർഫുള്ളായിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ്. അപ്പം കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എത്ര പെട്ടെന്നാണെന്നറിയോ, കുട്ടികളെല്ലാം കൗണ്ട് ചെയ്ത് എഴുതി കാണിക്കുക, അത്രയും സ്പീഡിൽ അവർ എഴുതി കാണിക്കും. ഇത് ഓരോ എത്ര പെട്ടെന്ന് കൗണ്ട് ചെയ്യും. ഇവിടെ 9 വരെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ളത് മത്സരമായിരിക്കും. കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര മത്സരമായിരിക്കും. പെട്ടെന്ന് തന്നെ അവർ കൗണ്ട് ചെയ്ത് എഴുതും, അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി അവർ അതുപോലെ ചെയ്യും. അപ്പോൾ ഇവിടെ 2 റോസ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ആൻസർ എഴുതുക, അത് തെറ്റിപ്പോയാൽ അതിൻ്റെ താഴെ എഴുതാൻ വേണ്ടി ഒരു റോസും കൂടി കൊടുത്ത് അറേഞ്ച് ചെയ്തിട്ടില്ലാണ്. സോ എറേസർ ഉപയോഗിക്കേണ്ടെന്നുള്ള സാരം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. അതിങ്ങനെ കുറച്ച് കൂടുതൽ, ഇപ്പം നമുക്ക് നോട്ട്ബുക്കും കാര്യങ്ങളൊന്നും വേണ്ട. ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ, അബാക്കസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ വേറെ നോട്ട്സും കാര്യങ്ങളും വേണ്ട. ജസ്റ്റ് എന്തെങ്കിലും പോയിന്റ്സ് എഴുതി വെക്കാൻ മാത്രം മതി. പക്ഷേ വർക്ക് ചെയ്യുന്ന മുഴുവൻ ഈ ഒരു ടെക്സ്റ്റിൽ തന്നെയാണ് നമ്മൾ വെച്ചിട്ട് പെൻസിലും ടൂളും ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. ഈ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ഇവിടെ ആൻസർ എഴുതി കൊടുക്കുക. കണ്ടോ, വേറെ ഒന്നും എഴുതാനൊന്നും കാര്യമില്ല, ആൻസർ മാത്രം എഴുതി വിട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബീഡ്സ് ഡിസൈൻ ചെയ്യുന്നില്ലേ. അപ്പോൾ ഇവിടെ നമ്പർ, ദ 1, 2, 3, 4 അങ്ങനെ നമ്പർ തരും. 6, 7, 8, 4, 7, 9 അങ്ങനെ ഓരോ നമ്പേഴ്സ് തരുന്നുണ്ട്. ആ നമ്പേഴ്സ് നമ്മളിവിടെ ഡിസൈൻ ചെയ്യുക. നമ്മൾ ചെയ്തിട്ടില്ലേ, ആ ഡിസൈൻ ചെയ്യുന്ന പോലെ ഇവിടെ ഇതുണ്ടോ, വൺസ് പ്ലേസും ടെൻസ് പ്ലേസിൻ്റെ എല്ലാം റോസ് ഇവിടെ തന്നിട്ടുണ്ട്. അത് നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കുക, ബീഡ്സ് ഡ്രോ ചെയ്ത് ഫിൽ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. പിന്നെ കുട്ടികൾക്ക് ജസ്റ്റ് UKG കുട്ടികളല്ലേ, UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെല്ലാം കുട്ടികളായതുകൊണ്ട് 1 to 100 വരെ എഴുതേണ്ടത്. പിന്നെ 10 to 1 വരെയുള്ള നമ്പേഴ്സ് എഴുതാണ്. 10, 20 അങ്ങനെയുള്ള നമ്പേഴ്സ് എല്ലാം എഴുതാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു എക്സ്ട്രാ വർക്കും കൂടി അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിലെല്ലാം ബീഡ്സ് ഡിസൈൻ ചെയ്യേണ്ടത്, കുട്ടികൾക്ക് ഡിസൈൻ ചെയ്യേണ്ടതിനാണ്. അത് അത്രയും ചെയ്ത് കഴിയുമ്പം തന്നെ അവർ ബീഡ്സിൻ്റെ ഓരോ വാല്യൂസും കൗണ്ടും എല്ലാം അവർ പഠിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു എക്സ്ട്രാ വർക്ക്, നമ്മൾ പറയുന്നുണ്ട് അബാക്കസ് എന്ന് പറയുന്നത് വെറൊരു മാത്സ് കാൽക്കുലേഷൻ മാത്രമല്ല, ഓവറോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ഒരു മെത്തേഡാണെന്ന് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഇവർ ചെയ്തിട്ടുണ്ട് ഒരു ബോഡി പാർട്സ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും UKG കുട്ടികൾക്ക് ഒരു ബോഡി പാർട്സ് ഇവിടെ പഠിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും അവർ തന്നിട്ടുണ്ട്, നമ്മൾ ഇത്രയും നേരം കണ്ടത് വൺസ് പ്ലേസിൻ്റെ മാത്രം ബീഡ്സ് കൗണ്ടിങ്ങും ഡ്രോയിങ്ങും എല്ലാം ആണ്. ഇവിടെ തൊട്ട് ടെൻസ് പ്ലേസ്, അപ്പം 2 ഡിജിറ്റ്സ് നമ്പേഴ്സിൻ്റെ
ഇവിടെ കൗണ്ടിംഗ് ആണ് ഇവിടെ കാണിക്കുന്നത് കാണുന്നില്ലേ അത് കുറച്ച് ഇങ്ങനെ കുറച്ച് വർക്ക് ചെയ്യും അത് ചെയ്യുന്നതിനെ കുട്ടികളെ അത് പഠിച്ചെടുക്കും അതിനു ശേഷം ഇത് 2 ഡിജിറ്റ്സ് നമ്പേഴ്സിന്റെ ഇൻസ്റ്റൻ ഡ്രോയിങ് ആണ് ഇൻസ്റ്റൻ ബീറ്റ്സ് ഡിസൈനിങ് ആണ് ഇട ചെയ്യുന്നത് അതിനിട്ട് ദാറ്റ്സ് റിയൽ ലിറ്റിൽ വർക്കുകൾ കുട്ടികൾ ഓരോന്നും ചെയ്യുമ്പോൾ അതിന്റെ ഓരോ നമ്പേഴ്സ് കൊടുത്തിട്ടുള്ള അങ്ങനെയുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട് അതിനുശേഷം കണ്ടിന്യൂ ഇത് ഇതുപോലെ ചെയ്യുന്നുണ്ട് ഇനി ഇവിടം തൊട്ടാണ് നമുക്ക് കുട്ടികൾക്ക് അത്രയും ചെയ്തു കഴിയുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഓരോ ബീഡ്സിൻ്റെ വില 99 വരെയുള്ള ബീഡ്സിൻ്റെ വാല്യൂസും അതിൻ്റെ പിന്നെ നമ്പേഴ്സ് കണ്ടാലെല്ലാം കുട്ടികൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യണം അവിടം തൊട്ടാണ് ഇവിടം തൊട്ട് നമ്മൾ അഡീഷൻ തുടങ്ങുന്നത് കുട്ടികൾക്കുള്ള അഡീഷൻ തുടങ്ങുന്ന ഇവിടം തൊട്ടാണ് ചെറിയ ചെറിയ 1 1 1 2 1 അങ്ങനെയുള്ള ലിറ്ററലായിട്ടുള്ള കാര്യങ്ങൾ വെച്ചാണ് അവർക്ക് ചെയ്യുന്നത് പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നൊരു കാര്യമാണ് ലെഫ്റ്റ് ഹാൻഡിനെ കൊണ്ട് എഴുതാൻ പറയുന്നത് ഇതാ ഇവിടെ ലെഫ്റ്റ് ആണ് 0 to 9 ഇവിടെ 0 to 9 വരെയുള്ള നമ്പേഴ്സ് ലെഫ്റ്റ് ഹാൻഡിനെ കൊണ്ട് ഇതാ റൈറ്റ് പ്രോപ്പർ ആൻഡ് ഫാസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് എഴുതിയിട്ടുണ്ട് അപ്പം ലെഫ്റ്റ് ഹാൻഡിനെ കൊണ്ട് വേണം നമ്മളിവിടെ എഴുതാൻ അതൊരു എക്സ്ട്രാ വർക്കാണ് അപ്പം അതുപോലെ കുറേ ഇതാ അഡീഷണൽ സബ്ട്രാക്ഷൻ ഇവിടെ ഇതുണ്ട് സബ്ട്രാക്ഷൻ ഇവിടെ വരുന്നുണ്ട് ലെസ് വരുന്ന കാര്യങ്ങൾ ഇവിടെയുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഇതിൽ തന്നെ 10 questions ഉണ്ട് അതുപോലത്തെ എത്ര റോസ അതെല്ലാം കുട്ടികൾ ചെയ്യുമ്പോഴത്തേക്കോ സ്പീഡപ്പോ നല്ല സ്പീഡപ്പോ അപ്പം ഞാൻ തരുമ്പോൾ ഒരു 5 അല്ലെങ്കിൽ ഒരു 15 കുറവ് ക്വസ്റ്റ്യൻസ് ഒരു പ്രാവശ്യം തരുന്നുള്ളൂ പക്ഷെ അങ്ങനെയല്ല ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് ചെയ്യുമ്പോൾ നല്ല ഫാസ്റ്റും നല്ല സ്പീഡും കിട്ടും ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ് നിങ്ങൾ കുറേ പേര് ഏതോ ഒരു വീഡിയോയിൽ ഞാൻ തന്നിട്ടുണ്ട് നിങ്ങൾ ടൈം വെച്ച് നോക്കിയിട്ട് ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ സ്പീഡ് മനസ്സിലാവും നോക്കും അപ്പോൾ ഓരോ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് വരും പറയുന്നുണ്ട് 44 seconds ആയി പിന്നെ 20 ആയി പിന്നെ 15 ആയി അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുള്ള കണ്ടിട്ടുണ്ട് അതാണ് കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ സ്പീഡും കൂടുന്നു പറയുന്നതിൻ്റെ കാര്യം അപ്പോൾ ഇനി അങ്ങോട്ടെല്ലാം അങ്ങനെയാണ് മുഴുവനായിട്ട് ഇങ്ങനെ അഡീഷൻ എന്താ ഇവിടെ 3 numbers എല്ലാം വെച്ചിട്ടാണ് ഇവിടെ പിന്നെ മൈനസ് വന്ന് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള അഡീഷണൽ സബ്ട്രാക്ഷനും എല്ലാം ഒരുമിച്ച് വരുന്നുണ്ട് അങ്ങനെയുള്ള പിന്നെ മെൻ്റൽ പ്രാക്ടീസ് എല്ലാം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് 1st class യു കെ ജിയിലും കുട്ടികൾ മെൻ്റലിൽ മൈൻഡിൽ നമുക്കറിയാലോ മെൻ്റലിൽ പ്രാക്ടീസ് ചെയ്യും ഇതെല്ലാം ചെയ്തെടുക്കും അവർ പിന്നെ ഇവിടെ കുറച്ച് ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് അങ്ങനെ പിന്നെ നമ്പേഴ്സ് കൂടി വരുന്നുണ്ട് ഇപ്പോൾ 4 numbers ഇവിടെയൊക്കെ 4 numbers എല്ലാം തമ്മിലാണ് കൂട്ടുന്നത് അതുപോലെ ലെഫ്റ്റ് ഹാൻഡിനെ കൊണ്ട് ചെയ്യാനുണ്ട് അങ്ങനെ അങ്ങനെ അത് മുഴുവനായിട്ട് അങ്ങനെയാണ് ഇവർക്ക് ബിഗ് ഫ്രണ്ട് സ്മോൾ ഫ്രണ്ടെന്നും ഈ ജൂനിയർ ലെവലിലില്ല അത് ജൂനിയർ പ്ലസ് ലെവലിലാണ് ഇക്വേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഇതാ 2 digits നമ്പേഴ്സ് എല്ലാം വരുന്നുണ്ട് കേട്ടോ 99 less 33 less 55 എന്നെല്ലാം പറഞ്ഞിട്ടുള്ള 2 digits നമ്പേഴ്സ് വരുന്നുണ്ട് ഇതൊക്കെ ഇവർ അപ്പോഴത്തേക്ക് നല്ല പ്രാക്ടീസ് ആവുന്നുണ്ട് അവർ നല്ല വൃത്തി ചെയ്തെടുക്കും ഇവിടെയൊക്കെ വലിയ നമ്പേഴ്സ് തമ്മിൽ തന്നെയാണ് ഈ കുട്ടികൾക്ക് കൊടുക്കുന്നത് ചെയ്യാൻ ലാസ്റ്റിലേക്ക് ഞാൻ കാണിച്ചു തരാം വലിയ നമ്പേഴ്സ് അല്ലേ ഇതെല്ലാം ഈ കുട്ടികൾ ടൂളിൽ ചെയ്തെടുക്കും ഇത്രയും വലിയ നമ്പേഴ്സൊക്കെ യു കെ ജിയിലെ കുട്ടികൾ അല്ലെങ്കിൽ 1st class കുട്ടികൾ ഇത് ഇത്രയും വലിയ ക്വസ്റ്റ്യൻസ് എല്ലാം അവർ ചെയ്ത് മാത്സ് കിട്ടും ഈ ഈ ഒരു ഇത്രയും ഭാഗം എത്തുമ്പോഴത്തേക്കും അവർ അതെല്ലാം പഠിച്ചിരിക്കുന്നതാണ് സത്യം പിന്നെ ഇത് ഇവിടെയും ഉണ്ട് അതുപോലെ തന്നെ വലിയ വലിയ നമ്പേഴ്സുകളാണ് ഇതെല്ലാം കുട്ടികൾ ചെയ്തെടുക്കും ഇത്രയേ ഉള്ളൂ ജൂനിയർ ലെവലിൻ്റെ ടെക്സ്റ്റ് ഇതുപോലെ ആയിരിക്കണം ഒരു അബാക്കസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാകേണ്ടത് കാരണം അത്രയും ഇതിൽ അത്രയും സിമ്പിളായിട്ടും അത്രയ്ക്കും നല്ല ഭംഗിയായിട്ടും അവർ എല്ലാം നമ്പേഴ്സും വെച്ച് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഈ ബുക്ക് ഇങ്ങനെയൊക്കെയാണ് അബാക്കസിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവുക എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഇല്ല അബാക്കസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരോട് പറയാനുള്ളത് ഓൺലൈനിൽ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ എങ്ങനെയെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്ക് വാങ്ങിയിട്ട് നിങ്ങൾ എൻ്റെ ഞാൻ പറഞ്ഞു തരുന്ന ഇക്വേഷൻസ് എല്ലാം പഠിച്ച് വെച്ചിട്ട് അതിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക കേട്ടോ അങ്ങനെ ആകുമ്പം നിങ്ങൾക്ക് ഒരുപാട് മാറ്റം ഇപ്പം നിങ്ങൾ ചെയ്യുന്നതിലേക്കാളും മാറ്റത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കുറേ പേര് ചോദിക്കും എന്താ പറയുക സ്പീഡ് ആകുമോ അങ്ങനെ സ്പീഡാകും പക്ഷെ ഇതുപോലെ ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം
ഇതുപോലെ കുറേ ചെയ്ത് 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 നല്ല പ്രാക്ടീസ് ആവും. അപ്പോൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വാങ്ങാൻ ശ്രമിക്കുക. നമുക്കപ്പം മറ്റൊരു ദിവസം വരാം. ബൈ.